ഹായ്, എൻ്റെ പേര് രാഹുൽ. ഞാൻ മുരളിനെ എയിംസ് റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചിരുന്നതാണ്. 2021 നീറ്റ് എക്സാം എഴുതി. എനിക്ക് ഹോസ്റ്റൽ അലോട്ട്മെൻറ്റിൽ എറണാകുളം മെഡിക്കൽ കോളേജ് കിട്ടി. ഞാൻ പഠിച്ചിരുന്ന സ്കൂള് SH കിളിമലയാണ്, ചങ്ങനാശ്ശേരി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ പേരൻസ്, ബ്രില്ലിയൻ്റിൻ്റെ ഫാക്കൽറ്റീസ്, ബ്രില്ലിയൻ്റിൻ്റെ ഡയറക്ടേഴ്സ്, പിന്നെ സ്കൂളിൻ്റെ ഫാക്കൽറ്റീസ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, അങ്ങനെ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഇപ്പോൾ 2022 നീറ്റ് എക്സാം മെയിൽ തന്നെ നടക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 3 മാസം കൂടെ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ആ ഒരു 3 മാസം എന്ത് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന കരുതുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് 3 മാസം മാത്രമാണ്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് പോർഷൻസ് ബാക്കിയുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ബയോളജി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തീർക്കണം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. കാരണം ബയോളജി എന്ന് പറയുമ്പം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്, നിങ്ങൾക്കറിയാമല്ലോ. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ടഫായിട്ടുള്ള ടോപ്പിക്സൊക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ ടോപ്പിക്സ് എല്ലാം പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റത്തെ 1 മന്ത് ഫുള്ള് റിവിഷൻ ആയിരിക്കണം. ലാസ്റ്റത്തെ 1 മന്ത് പുതിയ ടോപ്പിക്സ് ഒരിക്കലും പഠിക്കാൻ പോയി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റത്തെ 1 മന്ത് നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ഉറപ്പായിട്ടും നല്ലോണം ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു. ബയോളജിക്കൊന്നും ഷോർട്ട് നോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സും പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിക്കുമാണ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം ഇപ്പം നമുക്ക് ലാസ്റ്റത്തെ 1 മന്ത് ഒക്കെ ആകുമ്പം നിങ്ങളുടെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് NCERT ആവും നിങ്ങൾക്ക് കയറിപ്പോകാൻ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ വന്നാൽ ഒരു 2-3 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് അത് ഫുള്ള് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് നോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 1.5 മണിക്കൂറിനകത്ത് 10-15 ചാപ്റ്ററൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ ഒരുപാട് ഉപകരിക്കും. ലാസ്റ്റ് പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലാസ്റ്റത്തെ 1 മന്ത് പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും 3 മോക്ക് എക്സാംസ് നിങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് പ്രിലിൻ്റിൽ നിന്ന് ഉറപ്പായിട്ടും എക്സാം ഉണ്ടായിരിക്കും എല്ലാ ദിവസവും. എങ്കിലും ഏതെങ്കിലും ദിവസം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം എടുത്ത് നിങ്ങൾ തന്നെ ചെയ്യണം. എങ്കിലും ഏതെങ്കിലും ദിവസം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം എടുത്ത് നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇനി സമയം ഇനി ബാക്കിയില്ല, അല്ലെ വളരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരും പഠിക്കാതൊന്നും ഇരിക്കില്ല. കാരണം ഈ ഒരു 3 മാസമാണ് നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ മാർക്ക് തീരുമാനിക്കുന്നത്. ആർക്കൊക്കെ കിട്ടണം അല്ല ആർക്കെങ്കിലും കിട്ടണ്ട എന്നൊക്കെ തീരുമാനിച്ചിരിക്കും ഈ 3 മാസം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് പഠിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കരുത്. ഉറപ്പായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറയാം, മോക്ക് എക്സാംസ് എഴുതണം. അതിൽ മാക്സിമം എക്സാംസ് നിങ്ങൾ ഓഫ്ലൈനായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. കാരണം ഇപ്പം നിങ്ങളിപ്പം മോക്ക് എക്സാംസൊക്കെ എഴുതുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പം പെട്ടെന്ന് ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഓപ്ഷനൊക്കെ നമ്മൾ ബബിൾ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഓഫ്ലൈൻ എക്സാംസ് തന്നെ എഴുതുക. പിന്നെ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാസ്ക് വെച്ച് തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷനോട് അഡ്ജസ്റ്റ് ആകാൻ പറ്റും. എല്ലാ എക്സാംസും എഴുതുമ്പോൾ ഫൈനൽ എക്സാമിൻ്റെ അതേ സീരിയസ്നെസ്സോടു കൂടി തന്നെ എഴുതണം.